ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം തിരുവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ നാം ഏവരെയും സഹായിക്കുന്ന തിരുവചന പഠന പരമ്പരയായ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഈ പരമ്പരയിലേക്ക് ഗുഡ്നസ് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം ഇന്ന് തിരുവചന ഗ്രന്ഥത്തിലെ ഒരു പുതിയ പുസ്തകം നമ്മൾ പഠനവിധേയമാക്കാൻ തുടങ്ങുകയാണ് ദിനവൃത്താന്തം എന്ന പുസ്തകത്തെ വായിച്ച് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം നടത്തി രാജാക്കന്മാരുടെ ഒന്ന് രണ്ടും പുസ്തകങ്ങളെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ദിനവൃത്താന്തം എന്ന ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുന്നത് ദിനവൃത്താന്തം എന്ന പുസ്തകത്തിൻ്റെ പഠനത്തിന് ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഈ ഗ്രന്ഥം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ആമുഖമായ ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ കാനോനിക ഗ്രന്ഥങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ഹീബ്രു ഭാഷയിലുള്ള യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കവും കത്തോലിക്കരായ നാം ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കവും തമ്മിൽ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തെ റബ്ബിമാർ മൂന്ന് സെഗ്മെൻറ്റുകളായി മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള മൂന്ന് ഭാഗങ്ങളായുള്ള തിരിവിനെ കുറിച്ച് ഉള്ള ഒരു സൂചന പുതിയ നിയമത്തിൽ ഈശോദന നൽകുന്നുണ്ട് പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച സുശേഷത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനം അവിടെ തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ഈശോ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നതാണ് പശ്ചാത്തലം ഇത്തരത്തിൽ തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്ന ഈശോ പറയുന്നൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തിനാലാം അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം തിരുവതിര അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു മിശിഹായെക്കുറിച്ച് മൂന്ന് ഭാഗങ്ങളിൽ മോശയുടെ നിയമഗ്രന്ഥത്തിലും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ലിഖിതങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈശോ അവരുടെ മനസ്സ് തുറന്നു എന്നാണ് തിരുവചനം പറയുന്നത് അതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മൂന്ന് വിഭാഗങ്ങളായി മൂന്ന് സെഗ്മെൻറ്റുകളായി തരം തിരിച്ചുകൊണ്ടാണ് യഹൂദ അഭിമാർ അഥവാ യഹൂദർ അവരുടെ തിരുവചന ഗ്രന്ഥത്തെ കണ്ടിരുന്നത് അതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തോറ എന്നു കൂടി അറിയപ്പെടുന്ന മോശയുടെ പേരിലുള്ള നിയമഗ്രന്ഥമാണ് മോശയുടെ പേരിലുള്ള തോറ എന്നറിയപ്പെടുന്ന നിയമഗ്രന്ഥത്തെ നമ്മൾ വിളിക്കുന്നത് പഞ്ചഗ്രന്ഥി എന്നാണ് കാരണം അതിൽ അഞ്ച് ഗ്രന്ഥങ്ങളാണ് ഉള്ളത് യഹൂദരുടെ ഭാഷയിൽ അവർ അതിനെ തോറ എന്ന് വിളിക്കും തോറായി ഉൾപ്പെടുന്ന അഞ്ച് പുസ്തകങ്ങൾ ഇതാ ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി അഥവാ ജനേസിസ് പുറപ്പാട് എക്സോഡസ് ലേവിയർ ലെവിറ്റിക്കസ് നമ്പേഴ്സ് സംഖ്യ നിയമാവർത്തനം ഡ്യൂട്രോണമി എന്നാണ് പക്ഷേ യഹൂദരുടെ ഹെബ്രായ ഭാഷയിലുള്ള ആ പുസ്തകത്തിൽ ഇതിൻ്റെ ഒന്നും പേരിപ്രകാരമല്ല മറിച്ച് നമുക്കറിയാം അത് ഹീബ്രു ഭാഷയിലുള്ള പേരുകളായിരിക്കും ഉദാഹരണത്തിന് ജനേസിസ് അഥവാ ഉൽപ്പത്തി എന്ന പുസ്തകത്തിന്റെ പേര് ബിറേഷിത് എന്നാണ് എന്തുകൊണ്ടാണ് ഈ പേര് വരുന്നത് എന്ന് നമ്മൾ ഇതിനകം കേട്ടിട്ടുണ്ടാവും എന്നാലും ഒരിക്കൽ കൂടി ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുകയാണ് യഹൂദരുടെ പുസ്തകങ്ങൾ തുകൽ ചുരുളുകളിൽ ചുരുളുകളായി എഴുതപ്പെട്ടിരുന്ന കാലത്ത് ഒരു ചുരുളെടുത്തിട്ട് ആ ചുരുൾ മുഴുവൻ വായിച്ചു നോക്കി ഇത് ഏത് പുസ്തകമാണെന്ന് തിരിച്ചറിയുകയോ അതിന് പേര് കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം ഒരു ചുരുളിങ്ങനെ തുറക്കുമ്പോൾ ആ ചുരുളിൻ്റെ ഏറ്റവും ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വാക്കുകൾ എന്താണോ ആ വാക്കുകളെ ആ ഗ്രന്ഥത്തിൻ്റെ പേരായി നൽകുകയാണ് അപ്പോൾ ഇങ്ങനെ ചുരുൾ ഒരു റബ്ബി വിടർത്തുമ്പോൾ ആദ്യ കാണുന്ന വരിയിലെ ആദ്യത്തെ ഒന്നോ രണ്ടോ വാക്കാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ചുരുക്കത്തിൽ ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ചുരുളിലെ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്കാണ് ബിറഷത്ത് അതിനർത്ഥം ആദീൽ എന്നാണ് അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആദീൽ എന്നാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പേര് ഹീബ്രു ഭാഷയിൽ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള ചുരുളിൽ ആ ചുരുളിൻ്റെ ആദ്യത്തെ വാക്ക് ഷെമോത്ത് എന്നാണ് ഷെമോത്ത് പേരുകൾ എന്നാണ് നമ്മുടെ മലയാള പരിഭാഷ വായിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് യാക്കോബിൻ്റെ കൂടെ കുടുംബസമേതം ഇസ്രായേൽ ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ് അവിടെ ഹീബ്രൂ ഭാഷയിൽ ഷെമോത്ത് എല്ലേ ഷെമോത്ത് അവരുടെ പേരുകൾ ഇതാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതുകൊണ്ട് പേരുകൾ എന്നാണ് സത്യത്തിൽ ഹീബ്രു ഭാഷയിൽ പുറപ്പാട പുസ്തകത്തിൻ്റെ പേര് ഷെമോത്ത് എന്നാണ് മൂന്നാമത്തെ പുസ്തകമായ ലെബിറ്റിക്കസ് എന്ന് നമ്മൾ വിളിക്കുന്ന ലേവ്യരുടെ പുസ്തകം ലേവ്യരുടെ പുസ്തകത്തിൻ്റെ തുടക്കവും ഇപ്രകാരം തന്നെയാണ് ലേവ്യറുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിലെ ഹീബ്രു വാക്ക് വയ്യ എന്നാണ് ദൈവം മോശയെ വിളിച്ചു വയ്യക്ര എന്ന വാക്കിനർത്ഥം ഹി കോൾഡ് അവൻ വിളിച്ചു എന്നാണ് ഇവിടെ കർത്താവ് മോശയെ വിളിച്ച് സമാഗമ കൂടാരത്തിൽ നിന്നും പറഞ്ഞു എന്ന് പറഞ്ഞ് വൈക്ര മോഷെ അതൊണായി എന്ന് പറഞ്ഞു തുടങ്ങുന്നതായത് കൊണ്ട് വയിക്ര അഥവാ ഹി കോൾഡ് അവൻ വിളിച്ചു എന്നാണ് മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പേര് ഇനി നാലാമത്തെ പുസ്തകത്തിൻ്റെ പേരും ഇതുപോലെ തന്നെയാണ് സംഖ്യയുടെ പുസ്തകം തുടങ്ങുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്ക് തുടങ്ങുന്നത് മരുഭൂമിയിൽ എന്നർത്ഥം വരുന്ന ഹമിദ്വാർ എന്ന് പറഞ്ഞിട്ടാണ് മിദ്വാർ മരുഭൂമിയിൽ ബ മിദ്വാർ എന്നാണ് ഇൻ ദ ഡെസേർട്ട് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ സത്യത്തിലുള്ള പേര് മരുഭൂമിയിൽ എന്നാണ് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ പേര് അവസാനത്തെ പുസ്തകമായ നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ ഹീബ്രു ഭാഷയിലെ പേര് ദീസ് ആർ ദ വേർഡ്സ് ഇതാണ് വാക്കുകൾ എന്ന് അർത്ഥം വരുന്ന എല്ലേ ഹവറീം അപ്പോൾ ദവറീം എന്ന പേരാണ് ഈ പുസ്തകത്തിനുള്ളത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഈ പുസ്തകത്തിൻ്റെ പേരുകളും ഈ പുസ്തകത്തിൻ്റെ ക്രമവും നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പഞ്ചഗ്രന്ഥിയെ സംബന്ധിച്ചിടത്തോളം അഥവാ തോറായെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥവും യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥവും തമ്മിൽ അതിൻ്റെ ക്രമത്തിൽ യാതൊരു വ്യത്യാസവുമില്ല നമുക്കുള്ളതുപോലെ തന്നെ ആ മൂലഗ്രന്ഥത്തിലുള്ളത് അഞ്ച് പുസ്തകങ്ങളാണ് അതിൽ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ് രണ്ടാമത്തേത് പുറപ്പാടിൻ്റെ പുസ്തകമാണ് മൂന്നാമത്തേത് ലേവ്യരുടെ പുസ്തകമാണ് നാലാമത്തേത് സംഖ്യയും അഞ്ചാമത്തേത് നിയമാവർത്തന പുസ്തകവുമാണ് അതിൽ യാതൊരു വ്യത്യാസവുമില്ല രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നവീം എന്നവർ വിളിക്കുന്ന പ്രവാചക ഗ്രന്ഥങ്ങളാണ് ഈ പ്രവാചക ഗ്രന്ഥങ്ങൾ തുടങ്ങുന്നത് ഈ പ്രവാചക ഗ്രന്ഥങ്ങളെ അവർ രണ്ടായിട്ട് തിരിക്കാറുണ്ട് റബ്ബിമാർ പൂർവ്വ പ്രവാചകന്മാർ എന്നും പിൽക്കാല പ്രവാചകന്മാരെന്നും അല്ലെങ്കിൽ മുൻകാല പ്രവാചകന്മാരെന്നും പിൽക്കാല പ്രവാചകന്മാരെന്നും അവർ തിരിക്കാറുണ്ട് അങ്ങനെ തിരിച്ച് മുൻകാല പ്രവാചകന്മാർ എന്ന് അവർ വിളിക്കുന്ന നാല് പുസ്തകങ്ങളാണുള്ളത് അത് ജോഷ അതോടൊപ്പം തന്നെ ന്യായാധിപന്മാർ സാമുവേൽ രാജാക്കന്മാർ എന്നിവയാണ് ജോഷുവയുടെ പുസ്തകം നമുക്കറിയാം നമ്മുടെ പഞ്ചഗതി ശേഷം തുടർന്ന് വരുന്ന ജോഷുവയുടെ പുസ്തകം പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകം പിന്നീട് സാമുവേലിൻ്റെ പുസ്തകം അതിനുശേഷം രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് ശ്രദ്ധിക്കുക ഈ പുസ്തകങ്ങളെ യഹൂദർ കണക്കാക്കുന്നത് പ്രവാചക ഗ്രന്ഥങ്ങളായിട്ടാണ് അവരെ ഈ പുസ്തകങ്ങളെ അവർ വിളിക്കുന്നത് പൂർവകാല പ്രവാചകന്മാരായിട്ടാണ് ഈ പുസ്തകങ്ങളുടെ ചരിത്രത്തിലൂടെ പ്രവാചകാത്മകമായി ദൈവം ഇടപെടുന്നു എന്നതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളെ സത്യത്തിലാവാ ചരിത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും പ്രവാചകന്മാർ അവയെ റബ്ബിമാർ അവയെ പ്രവാചക ഗ്രന്ഥങ്ങൾ പൂർവകാല പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നത് ഇതിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാനിവിടെ പറഞ്ഞപ്പോൾ ജോഷ ന്യായാധിപന്മാർ സാമുവേലിൻ്റെ പ്രവചന പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം എന്നാണ് പറഞ്ഞത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ സാമുവേലിൻ്റെ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ല ഗ്രന്ഥങ്ങൾ എന്ന് പറയണം കാരണം ഒന്ന് സാമുവേലും രണ്ട് സാമുവേലുമുണ്ട് അതോടൊപ്പം തന്നെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴും അവിടെ രാജാക്കന്മാരുടെ പുസ്തകം എന്ന് പറയാൻ പറ്റില്ല പുസ്തകങ്ങൾ എന്ന് പറയേണ്ടതായിട്ട് വരും അവിടെ ഒന്ന് രാജാക്കന്മാരും രണ്ട് രാജാക്കന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഒറിജിനൽ ഹീബ്രൂ പതിപ്പിൽ സാമുവേലിന് ഒരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജാക്കന്മാരുടെ ഒരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഗ്രീക്ക് പരിഭാ പരിഭാഷയിൽ വന്നപ്പോഴാണ് അത് രണ്ട് പുസ്തകങ്ങളായിട്ട് മാറിയത് എന്തുകൊണ്ടാണ് അത് മാറിയത് എന്നതിനെ സംബന്ധിച്ച് പല അനുമാനങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ പുസ്തകം എഴുതുന്ന സമയത്തുള്ള പ്രാചീനമായ ഹിബ്രു ഭാഷയിൽ അവർക്ക് സ്വരാക്ഷരങ്ങൾ എഴുതുന്ന രീതി ഉണ്ടായിരുന്നില്ല ഇന്നും ഏറ്റവും പുതിയ ഹീബ്രു ഭാഷയിൽ ഇന്ന് ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഹീബ്രു ഭാഷയിലും നിങ്ങൾക്കറിയാമല്ലോ സ്വരാക്ഷരങ്ങൾ എഴുതാറില്ല വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമേ അവരെഴുതാറുള്ളൂ സ്വരാക്ഷരങ്ങൾ അനുമാനിക്കുകയാണ് അത് ചെയ്യുന്നത് അവരുടെ പരിചയം കൊണ്ട് അവർക്കത് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെപ്പോലെ സ്വരാക്ഷരങ്ങൾ എഴുതുന്ന രീതിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നത് പോലെ സ്വരാക്ഷരങ്ങൾ എഴുതുന്ന രീതിയില്ല ഇനി ഇതിൻ്റെ ഒരു പരിഭാഷ ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സ്വരാക്ഷരങ്ങൾ കൂടെ എഴുതേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ പരിഭാഷ പരിഭാഷപ്പെടുത്തുമ്പോൾ ഈ പരിഭാഷ ആളുകൾക്ക് മനസ്സിലാകാതെ വരും അങ്ങനെ ഹീബ്രു ഭാഷയിൽ വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രം എഴുതി ഉണ്ടാക്കിയിരുന്ന ഈ പുസ്തകത്തിൻ്റെ ചുരുളിനെ ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ സ്വരാക്ഷരങ്ങൾ കൂടെ ചേർത്തു എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ചുരുളിൻ്റെ വലുപ്പം രണ്ടായി മാറി അങ്ങനെ രണ്ടായി മാറിയതുകൊണ്ടാണ് സാമുവേലിൻ്റെ ഗ്രന്ഥത്തെ രണ്ട് ചുരുളുകളായി മാറ്റേണ്ടി വന്നത് അതുപോലെ തന്നെ രാജാക്കന്മാരുടെ ഗ്രന്ഥത്തെയും രണ്ടെണ്ണമായി മാറ്റേണ്ടി വന്നത് കാരണം ഏതാണ്ട് ഇരട്ടിയോളം വരും സ്വരാക്ഷര വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ കൂടെ ചേർത്ത് ഇതിനെ പരിഭാഷപ്പെടുത്തുമ്പോൾ ഏതായാലും ഇവരുടെ ഗ്രന്ഥത്തിൽ യഹൂദരുടെ ഗ്രന്ഥത്തിൽ ഈ പൂർവ്വകാല പ്രവാചകന്മാർ എന്ന് വിളിക്കപ്പെടുന്ന നാല് ഗ്രന്ഥങ്ങളാണെന്ന് മനസ്സിലാക്കുക പിന്നീട് അവർ വിളിക്കുന്നത് പിൽക്കാല പ്രവാചകന്മാർ എന്ന് പറഞ്ഞ് വീണ്ടും നാലെണ്ണമുണ്ട് അതിലൊന്നാമത്തേത് ഏശയ്യാ പ്രവചന പുസ്തകമാണ് രണ്ടാമത്തേത് ജറമിയ പ്രവാചകന്റെ പുസ്തകമാണ് മൂന്നാമത്തേത് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകമാണ് നാലാമത്തേത് പന്ത്രണ്ട് പ്രവാചകന്മാരുടെ പുസ്തകമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇതിൽ ഏസയാ പ്രവചന പുസ്തകത്തെക്കുറിച്ച് നമുക്കറിയാം അതിനുശേഷം ജറമിയ പ്രവാചകന്റെ പുസ്തകം വരുന്നു പിന്നീട് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകമുണ്ട് പക്ഷേ നമ്മൾ പ്രവാചകന്മാരായി വലിയ പ്രവാചകന്മാരായി കാണുന്ന ദാനിയേലിൻ്റെ പുസ്തകം ഇവർ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നമുക്ക് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് പക്ഷേ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ആ പന്ത്രണ്ട് ഗ്രന്ഥങ്ങളും കൂടി ചേർത്ത് ഒറ്റ ചുരുളായിരുന്നു ഒറ്റ ഗ്രന്ഥമായിട്ടാണ് അവർ പരിഗണിക്കുന്നത് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാർ നെവീം എന്ന് അവർ വിളിക്കുന്ന ആ വിഭാഗത്തിൽ എട്ട് പുസ്തകങ്ങളാണുള്ളത് നാല് പൂർവകാല പ്രവാചകന്മാരും നാല് പിൽക്കാല പ്രവാചകന്മാരുമാണ് അങ്ങനെ എട്ട് പുസ്തകങ്ങളാണ് ഇവർക്ക് നവീമിലുള്ളത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് ലിഖിതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കെത്തുവീം എന്ന് പറയുന്നത് അപ്പോൾ തോറ നെവീം കെത്തുവീം ഈ മൂന്ന് ഗ്രന്ഥ സമുച്ചയങ്ങളെക്കുറിച്ചാണ് ഈശോ തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരോട് ലൂക്കാഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ കെത്തുവീം അഥവാ റൈറ്റിങ്സ് ലിഖിതങ്ങൾ എന്നതിനെ ഇവർ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട് അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലിഖിതങ്ങളിൽ തന്നെ സംഗീതാത്മകമായ ലി പുസ്തകങ്ങളാണ് നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് സെഫർ തെഹല്ലീം എന്നറിയപ്പെടുന്ന ദ ബുക്ക് ഓഫ് പ്രൈസസ് എന്നറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകമാണ് അതിൽ അതിലൊന്നാമത്തേത് പിന്നീടുള്ളത് സുഭാഷിതങ്ങളാണ് അതുപോലെ ജോബിൻ്റെ പുസ്തകമാണ് ഇതെല്ലാം ഒരു പോയറ്റിക് ലിറ്ററേച്ചറിൽപ്പെടുന്ന സംഗീതാത്മകമായിട്ടുള്ള പുസ്തകങ്ങളാണ് രണ്ടാമത്തെ ഒരു വിഭാഗം അവർ ഫൈവ് റോൾസ് അഥവാ മെഗില്ലോത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അഞ്ച് പുസ്തകങ്ങളുടെ ഗണമാണ് അതാണ് ഉത്തമഗീതങ്ങൾ റൂത്ത് വിലാപങ്ങൾ എസ്റ്റേർ എക്ലേസിയാസ്റ്റസ് അഥവാ സഭാ പ്രസംഗങ്ങൾ നമ്മൾ വിളിക്കുന്ന പുസ്തകങ്ങളെല്ലാം ഈ അഞ്ചെണ്ണം അതിൽ വരുന്നതാണ് അതിനുശേഷം ഹിസ്റ്റോറിക്കൽ ബുക്സ് അഥവാ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ എന്നവർത്തിരിക്കുന്ന മൂന്ന് പുസ്തകങ്ങളാണുള്ളത് അതിലാണ് ദാനിയൽ പ്രവചന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലാണ് യസ്രായുടേയും നെഹ്മായായുടെയും പുസ്തകമുള്ളത് അതിലാണ് ദിനവൃത്താന്തങ്ങൾ ഉള്ളത് അതായത് ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ മാത്രമാണ് ദിനവൃത്താന്തങ്ങൾ വരുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിന് ശേഷം ദിനവൃത്താന്തങ്ങൾ വരുന്നില്ല മറിച്ച് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും അവസാനം വരുന്ന പുസ്തകമാണ് ദിനവൃത്താന്തം എന്ന് നമ്മൾ ഓർക്കുക അതിൽ ഈ മൂന്നാമത്തെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഞാൻ അല്പം കൂടി സൂചിപ്പിക്കാം അതിൽ ഇത്രയും പുസ്തകങ്ങളാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു ഓരോ പുസ്തകത്തിൻ്റെയും ഹീബ്രു ഭാഷയിലുള്ള പേര് പേരുകൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സങ്കീർത്തന പുസ്തകം അറിയപ്പെടുന്നത് തെഹല്ലീം എന്നാണ് ആ അതിലുള്ളത് സങ്കീർത്തനങ്ങളാണ് അതുപോലെ തന്നെ സുഭാഷിതങ്ങൾ അറിയപ്പെടുന്നത് മഷാൽ മഷാലീം എന്നാണ് യോബിന്റെ പുസ്തകം ഇയോവാണ് സോങ് ഓഫ് സോങ്സ് അറിയ അഥവാ ഉത്തമ ഗീതങ്ങൾ അറിയപ്പെടുന്നത് എന്നാണ് റൂത്തിൻ്റെ പുസ്തകം റൂത്ത് എന്ന് തന്നെ അറിയപ്പെടുന്നു ഐഹാഹ് ഐഹാഹ് എന്ന് പറയുന്ന പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം ഹൗ എങ്ങനെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് കൊഹലത്ത് എന്നാണ് എക്ലേസിയാസ്റ്റിസ് എന്ന പുസ്തകത്തിൻ്റെ പേര് കൊഹലത്ത് എന്നാണ് അതിൻ്റെ പേര് സഭ കൂടുക അസംബ്ലി എന്നാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എസ്തേർ എന്ന് തന്നെയാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ദാനിയേൽ എന്ന് തന്നെയാണ് ഹീബ്രുവിൽ എസ്ര എസ്ര എന്ന് തന്നെയാണ് നെഹമയ നെഹമയ എന്ന് തന്നെയാണ് ഇനി ദിനവൃത്താന്തത്തിൻ്റെ ഹീബ്രു ഭാഷയിലെ പേര് ദിവ്രേ ഹയമീം എന്നാണ് തിങ്സ് ഓഫ് ദ ഡേ ദിവസത്തിൻ്റെ കാര്യങ്ങൾ എന്നാണ് അതറിയപ്പെടുന്നത് അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു ഹീബ്രു ഭാഷയിലുള്ള പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ എടുക്കുമ്പോൾ അതിനെ മൂന്നായിട്ട് തിരിക്കുന്നു തോറ അഥവാ നിയമഗ്രന്ഥം അഞ്ചെണ്ണം പിന്നീട് വരുന്ന നെവീം അഥവാ പ്രവാചകന്മാർ അത് എട്ടെണ്ണം ഉണ്ട് നമ്മൾ കണ്ടു ബാക്കിയുള്ളതാണ് കെത്തുവീം അഥവാ ലിഖിതങ്ങൾ ഈ ലിഖിതങ്ങളിൽ ഏറ്റവും അവസാനം വരുന്ന പുസ്തകമാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്ന ദിനവൃത്താന്തം എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവലംബിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ കൃത്യമായി തന്നെ അതുപോലെ തന്നെ തുടരുന്നു നമ്മളതിനെ പഞ്ചഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത് അതിനുശേഷമുള്ള ശേഷമുള്ള ജോഷ ന്യായാധിപന്മാർ റൂത്ത് സാമുവേൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിനവൃത്താന്തം ഒന്ന് രണ്ട് നെഹമയ തോബിത്ത് യൂദിത്ത് എസ്തേർ ഒന്ന് രണ്ട് മക്കബായർ എന്നീ പുസ്തകങ്ങളെ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൻഡെറ്റുഖ് എന്ന് നമ്മൾ വിളിക്കുന്ന പഞ്ചഗ്രന്ഥി പിന്നീട് ഹിസ്റ്റോറിക്കൽ ബുക്സ് അഥവാ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്ന പുസ്തകങ്ങളാണുള്ളത് അതിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിന് തുടർച്ച എന്ന വണ്ണമാണ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ചേർത്തിരിക്കുന്നത് സത്യത്തിൽ ഹീബ്രു ഭാഷയിൽ ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വരുന്നത് ഏറ്റവും അവസാനമാണ് എന്ന് നമ്മൾ ഓർക്കണം അതിനുശേഷം പഞ്ചഗ്രന്ഥങ്ങൾക്കും പിന്നെ ചരിത്രപരമായ ഗ്രന്ഥങ്ങൾക്കും ശേഷം നമുക്കുള്ളത് ഡിഡാക്റ്റിക് ബുക്സ് അഥവാ പ്രബോധനപരമായ ഗ്രന്ഥങ്ങളാണ് അതിൽപ്പെടുന്നതാണ് ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകൻ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകൻ എന്നിവയെല്ലാം ഡിഡാക്റ്റിക് ബുക്സ് അഥവാ പ്രബോധനപരമായ ഗ്രന്ഥങ്ങൾ എന്ന മൂന്നാമത്തെ വിഭാഗമാണ് അതിനുശേഷം ഏറ്റവും ഒടുവിലായാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ കൈവശമുള്ള പി ഒ സി ബൈബിളുൾപ്പെടെ പ്രവാചക ഗ്രന്ഥങ്ങൾ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഏഷ്യ ജരമായ വിലാപങ്ങൾ ബാറൂഖ് എസക്കിയൽ ദാനിയേൽ ഹോസിയ ജോയേൽ ആമോ സ്വബാദ്യ യോന മീക്ക നാഹും ഹബക്കുക്ക് സെഫാനിയ ഹഗായി സഖറിയ തുടങ്ങി മലാഖിയുടെ പുസ്തകത്തോടുകൂടെയാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമം അവസാനിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നാലായിട്ടാണ് നമ്മൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ ഇതിനെ തിരിച്ചിരിക്കുന്നത് ഒന്ന് പഞ്ചഗ്രന്ഥമാണ് അഞ്ച് ഗ്രന്ഥങ്ങൾ പിന്നീട് വരുന്നത് ചരിത്രപരമായ പുസ്തകങ്ങളാണ് മൂന്നാമത് വരുന്നത് പ്രബോധനപരമായ പുസ്തകങ്ങൾ അഥവാ ഡിഡാക്റ്റിക് ആണ് നാലാമത് വരുന്നതാണ് പ്രോഫിറ്റിക് ബുക്സ് അഥവാ പ്രവചനപരമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ യഹൂദരുടെ ആ ഒരു സെഗ്മെൻറ്റേഷൻ അവർ മൂന്നായി തിരിക്കുന്നതും നമ്മൾ നാലായി തിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങളുടെ എണ്ണത്തിലും ഈ ഓർഡറിലൊക്കെ വ്യത്യാസമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം അത് സപ്തതി അഥവാ സെപ്തജിന്ത് ഗ്രീക്ക് ഭാഷയിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയാണ് നമ്മൾ കത്തോലിക്കർ ഇന്ന് ആധികാരികമായി ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇതിൽ നിന്നും ഇത്രയും പറഞ്ഞതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നമ്മൾ അനുമാനിക്കേണ്ട ചില വിവരങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത്തേത് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാനൻ അഥവാ അതിൻ്റെ ഔദ്യോഗികമായ ലിസ്റ്റ് പ്രകാരം ദിനവൃത്താന്തം എന്ന് പറയുന്ന ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ദിനവൃത്താന്തവും രണ്ട് ദിനവൃത്താന്തവും നമുക്കുണ്ട് അപ്പോൾ രണ്ട് പുസ്തകങ്ങൾ ആദ്യമായി വരുന്നത് ഇതിൻ്റെ ഗ്രീക്ക് പരിഭാഷ പരിഭാഷയായിരുന്ന സപ്ത്വ സപ്ത്വിന്ത് അഥവാ സപ്തതിയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാനൻ പ്രകാരം അഥവാ അവരുടെ ഔദ്യോഗികമായ ലിസ്റ്റ് പ്രകാരം ദിനവൃത്താന്തം എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഈ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകത്തിന് തുടർച്ചയായി വരുന്ന പുസ്തകമാണ് മൂന്നാമത്തെ ഒരു കാര്യം രാജാക്കന്മാരുടെ പുസ്തകം പ്രവാചക പുസ്തകമായും ദിനവൃത്താന്തങ്ങളിൽ ഉൾപ്പെടുന്ന ദിനവൃത്താന്തത്തെ ലിഖിതങ്ങളിൽ ഉൾപ്പെടുന്ന പുസ്തകവുമായിട്ടാണ് യഹൂദർ കണക്കാക്കുന്നത് ഞാനത് നേരത്തെ സൂചിപ്പിച്ചു ജോഷ ന്യായാധിപന്മാർ സാമുവേൽ രാജാക്കന്മാർ ഈ പുസ്തകങ്ങളെ പൂർവ്വകാല പ്രവാചകന്മാരായിട്ടാണ് അഥവാ പ്രവാചക ഗ്രന്ഥങ്ങളായിട്ടാണ് യഹൂദർ കണക്കാക്കുന്നത് എന്നാൽ നമ്മൾ അവയെ കണക്കാക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളായിട്ടാണ് കാരണം അതിലൂടെയെല്ലാം വെളിവാക്കപ്പെടുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രമാണ് എന്നതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇത് യഹൂദരുടെ മൂലഭാഷയിലെ ഹീബ്രു ഗ്രന്ഥവും നമ്മൾ ഇന്ന് പഠിച്ച് പഠിക്കാൻ ആരംഭിക്കുന്ന ദിനവൃത്താന്തം തമ്മിലുള്ള വ്യത്യാസമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് പലപ്പോഴും നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ വലിയ ഒരു വിരസത വായനക്കിടയിൽ തോന്നാൻ സാധ്യതയുള്ള രണ്ട് പുസ്തകങ്ങൾ പഴയനിമത്തിലുണ്ട് ഒന്ന് ലേവ്യരുടെ പുസ്തകമാണ് നമ്മളിങ്ങനെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വായിച്ച് ആ ഉൽപ്പത്തി വായിക്കുന്ന വളരെ ഇൻട്രസ്റ്റോട് ഇൻട്രസ്റ്റോടുകൂടെ താല്പര്യത്തോടുകൂടെ നമ്മൾ വായിക്കും അതിനുശേഷം പുറപ്പാടിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ വലിയ ജിജ്ഞാസ ഉളവാക്കുന്ന രീതിയിൽ ആ പുറപ്പാട് സംഭവം ചങ്കടൽ പിളരുന്നതും അതെല്ലാം നമ്മൾ വായിച്ച് മുമ്പോട്ട് പോയി ലേവ്യരുടെ പുസ്തകം വരുമ്പോൾ പി അവിടെ ഒരല്പം വിരസത നമുക്ക് തോന്നും കാരണം അവിടെയെല്ലാം ഓരോരോ നിയമങ്ങളാണ് പറയുന്നത് ഈ ജനത്തിൻ്റെ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് വിശുദ്ധിയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു അവിടെ ചെറിയൊരു വിരസത അനുഭവപ്പെടും ഇനി അതും കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയി നിയമാവർത്തന ഗ്രന്ഥമെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ജോഷുടെ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നും കാരണം ചരിത്രം മനോഹരമായിട്ട് എങ്ങനെയാണ് ഇവര് ഈ അവരുടെ വാഗ്ദത്ത ഭൂമി പിടിച്ചടക്കിയത് പിന്നീടുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം രാജാക്കന്മാരുടെ സാമൂഹിക ഗ്രന്ഥത്തിലൂടെയൊക്കെ ഇവരുടെ ചരിത്രമെല്ലാം പറഞ്ഞ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം കൂടി പഠിച്ചതിന് ശേഷം നമ്മൾ അത് വായിച്ചതിന് ശേഷം നിയം ഈ ദിനവൃത്താന്തത്തിലേക്ക് വരുമ്പോൾ ആകെ നമുക്ക് വലിയ വിരസത അനുഭവപ്പെടും ഉദാഹരണം പറഞ്ഞാൽ ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകത്തി ഒന്ന് ദിനവൃത്താന്തം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതല് ഒൻപതാം അധ്യായം നാൽപ്പത്തി വാക്യം വരെ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഭാഷയിൽ യാതൊരു പരിചയവുമില്ലാത്ത കുറേയേറെ പേരുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് ഒന്നു മുതൽ ഇങ്ങനെയാണ് ആദം സേത്ത് കേനാൻ ഹാം യാഫത്ത് ഇങ്ങനെ പേരുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പേരുകൾ ഒന്നും തന്നെ നമുക്ക് വലിയ ചിരപരിചിതമായ പേരുകളല്ല ആദ്യത്തെ ചില പേരുകൾ നമുക്ക് പരിചയമുള്ളതാണ് പിന്നീട് നമുക്ക് ഒരു പരിചയവും കുറേ പേരുകളുടെ ഒരു നിര തന്നെയാണ് ഏതാണ്ട് ഒൻപത് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു പോകുന്ന ആളുകൾക്ക് വലിയ വിരസത നമ്മളിത് വായിക്കുമ്പോൾ തോന്നും രണ്ടാമത്തെ വിരസതയ്ക്ക് തോന്നാനുള്ള കാരണം സാമൂഹ്യൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും നമ്മൾ കണ്ട കാര്യത്തിൻ്റെ ഒരു ആവർത്തനമാണ് ഇവിടെ അവിടെ കണ്ട പല കാര്യങ്ങളുമാണ് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത്തരത്തിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരു ആവർത്തന വിരസത കൂടെ ഈ പുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വായനക്കാർക്ക് ഉണ്ടാകാറുണ്ട് ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിന് ശേഷം ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരു വായിച്ച കേട്ട ചരിത്രം തന്നെയാണല്ലോ ആവർത്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യാം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ വിവിധ ഭാഷകളിലുള്ള പേരുകൾ ഉദാഹരണത്തിന് ഹീബ്രു ഭാഷയിലുള്ള പേരിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു ദിവ്രേ ഹയമീം എന്നാണ് ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള പേരെന്താണ് എന്തുകൊണ്ടാണ് ഇതിന് ഇംഗ്ലീഷ് ഭാഷയിൽ ക്രോണിക്കിൾസ് അഥവാ ദിനവൃത്താന്തം എന്ന പേര് വരുന്നത് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമുക്ക് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം